बलिटा എന്തോ പ്രശ്നമുണ്ടല്ലോ കാറ്റ് പോയ ബലൂൺ പോലെ ആയിപ്പോയല്ലോ കൊച്ച് എന്റെ അമ്മച്ചി ഞാൻ ഒറിജിനൽ ശിവ അല്ല എന്നുള്ള കാര്യം അവൾക്കിപ്പോ മനസ്സിലായി കാണൂല്ലേ ഒരു നോട്ടം നല്ലതാ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആരോഗ്യത്തിന് ഹാനികരമായി പോവും ഇതൊക്കെ എവിടെയാണെന്ന് ചേട്ടൻ അറിയാമായിരുന്നെങ്കിലും ഇതൊന്നും ആരോട് പറയാതിരുന്നത് എന്താ സൗമ്യ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഷോക്കിംഗ് ആയിട്ടുണ്ടാവും എനിക്കറിയാം ആക്ച്വലി ജ്വല്ലറി എല്ലാം ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവച്ചത് വെള്ളിയേട്ടനോ ഇല്ല ഇതൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വെള്ളിയേട്ട ഒരു മിനിറ്റ് ഈ ആഭരണങ്ങളൊക്കെ എവിടെയുണ്ടെന്ന് ചേട്ടനെ അറിയാമായിരുന്നിട്ടും എന്താ ആരോടും പറയാഞ്ഞ് ഇതിന്റെ പേരില് പിങ്കി ആന്റി എന്തൊക്കെ ഇൻസൾട്ട് സഹിച്ചു എന്തൊക്കെയാ പിങ്കി ആന്റി കേൾക്കേണ്ടി വന്നത് അത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതില് എനിക്കും വളരെ വിഷമമുണ്ട് സൗമ്യ പക്ഷെ ചില നിവൃത്തികേടുകൾ കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ആ നിവൃത്തികേടുകൾ എന്താണെന്ന് മാത്രം എന്നോട് ഇപ്പോൾ ചോദിക്കരുത് ഇതെല്ലാം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ചെയ്തത് പ്രത്യേകിച്ച് പ്രിങ്കുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി ട്രസ്റ്റ് മീ സൗമ്യ കുടുംബത്തിന് വേണ്ടിയാണ് ചെയ്തത് ഓഫ് കോഴ്സ് ഐ ട്രസ്റ്റ് യു വെളിയേട്ടാ ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഈ കുടുംബത്തിന് ദോഷം ഉണ്ടാവുന്നൊന്നും വെള്ളിയേട്ടൻ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ് നീ അവരുടെ കൂടെ അമ്പലത്തിലേക്ക് പോയില്ലേ അല്ല എനിക്ക് കുറച്ച് അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ദാ ഇപ്പോ ഇറങ്ങു കേട്ടോ നീ അങ്ങോട്ട് ചെല്ലണ്ടല്ലേ ചെല്ല ശരി കേട്ടോ സോമ്യ ഈ കാര്യങ്ങളൊന്നും മറ്റാരും അറിയാൻ പാടില്ല കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത് ഓഫ് കോഴ്സ് ഡോണ്ട് വറി താങ്ക് യു മുത്തപ്പ കോഞ്ഞാട്ട ആവാതെ എന്നെ രക്ഷിച്ചില്ലേ
ഇത് അനികേടത്തിയുടെ ഫോണാണല്ലോ. വലിയേട്ടാ, എന്താ പറ്റിയ സൗമ്യ? ഒന്നുമില്ല. ഇവൾക്ക് ഇത് എന്തിനു പറ്റിയത്? ഒരുമാതിരി പാന്തം കണ്ട പെരിച്ചഴിയ പോലെ. ഓ മൈ ഗോഡ്, ഇത് വല്യേട്ടനല്ല, വല്യേട്ടന്റെ സ്ഥാനത്ത് ഇത് വേറെ ആരോ ആണ്. എന്താ ചെയ്യാ? ആരോട് ഇതൊന്നും പറയാ? എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ, കാറ്റുപോയ ബലൂൺ പോലെ ആയല്ലോ. ഞാൻ ഒറിജിനൽ അല്ലെന്നുള്ള കാര്യം ആ തടിച്ചിക്ക് മനസ്സിലായി കാണുമല്ലേ. കണ്ട കാര്യങ്ങളെ പറ്റി നീ ആരോടെങ്കിലും പുറത്ത് പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങള് എന്തെവിടെ ചെയ്യുന്നേ? എന്റെ വല്യേട്ടന്റെ സ്ഥാനത്ത് അടച്ചു വെക്ക് പെണേ. എന്തേ വാടച്ചു വെക്കാനാ പറഞ്ഞേ? ഇനി ഒരു ശബ്ദം കൂടി നീ ഉണ്ടാക്കാറുണ്ടല്ലോ നിന്നെ ഞാൻ നോക്കി. എനിക്ക് നിന്നോട് ഒരു ശത്രുതയില്ല, അറിയാലോ. ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഇന്നിവിടെ ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. മിണ്ടാതിരുന്നാൽ നിനക്കിനിയും ജീവിക്കാം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയില്ല. നിന്റെ ശിവന്റെ അനുഭവം ആയിരിക്കും നിനക്കും ഉണ്ടാവുക. എന്റെ തല പെരിപ്പിക്കുന്ന പണിയൊന്നും ചെയ്യല്ലേ കൊച്ചേ. ഞാൻ എല്ലാവരോടും പറയും നീ ഫേക്ക് ആണെന്ന്. ഞാൻ എല്ലാവരോടും പറയും. വരും മുത്തശ്ശി. മുത്തശ്ശി, ഞാൻ എന്റെ ഫോൺ വീട്ടിൽ മറന്നു വെച്ചിട്ട് പോന്നു. പൂജയുടെ ഒരുക്കങ്ങളെല്ലാം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഫോണും എടുത്തോണ്ട് പ്രിയങ്കയുടെ പ്രൊജക്ട് തീർന്നെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് പോരെ. മുത്തശ്ശി അങ്ങോട്ട് ചെല്ലേ. ശരി, പെട്ടെന്ന് നീ വരണേ മോളെ. ശരി, പോയിക്കോളൂ.
ഇയാക്ക് പൂച്ചക്ക് നല്ല കറുത്ത കണ്ണ അനുകേടത്തി എന്തെങ്കിലും ഒന്ന് ചെയ്യും അനുകേടത്തി കറക്റ്റ് സമയത്ത് തന്നെ എൻട്രി അവൻ അമ്മയ്ക്ക് തോന്നിയല്ലോ ഏ ദേവാ നിനക്ക് ഇതൊന്നും നേരെ ചൊവ്വ ചെയ്തുകൂടായിരുന്നോ ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യില്ലെന്ന് വെച്ചാ ഈ പ്ലാനിൽ നീ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയല്ലേ അല്ലെങ്കിൽ തന്നെ എൻ്റെ തലവര ശരിയല്ല നിന്നെ പോലുള്ള प्रश्न कूड़ल वषलाने आरो वरुन्नुंडेन्न तोन्नुन्नु शिवन तिरिच्चु वरुम्बोल चोदिक्या इदा पड़े नंबर आनलो नंबर कूड़ कूड़ वि हलो एंदु पेट्टी शिवन तान एंदिने ई नंबरी नन्ने विलिक्किन्ने अनिका न्यान परेना केक
അനിയക്ക് ശിവന്റെ ഫോൺ എങ്ങനെ വന്നു? അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിനക്കല്ലാതെ ആർക്ക് അറിയാൻ പറ്റുന്നേ? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യടാ, അല്ലെങ്കിൽ നീ ശിവൻ അല്ല എന്നുള്ള കാര്യം അവൾ അറിയും. ആ പറഞ്ഞു ശിവൻ, താൻ എന്താ പറഞ്ഞു വന്നേ? അനിക, അനിക, ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത്. അനിക, ഹലോ. ഇതെന്തൊരു ഫോണ്! ഇപ്പൊ തന്നെ ഡെഡ് ആണോ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? കട്ടായല്ലോ. ശിവൻ എന്നെ വേറെ ഫോണിൽ നിന്ന് വിളിച്ചത് എന്തിനാ? അങ്ങനെ എന്ത് കാര്യ? അത്ര അത്യാവശ്യമായിട്ട് എന്നോട് പറയാനുള്ളത്? ഈ നമ്പറിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു നോക്കാം. എന്തിന്റെ അസുഖമാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ലൈൻ പോണില്ലല്ലോ. ശിവൻ തിരിച്ചു വരുമ്പോ എന്തിനാ വിളിച്ചെന്ന് ശിവനോട് തന്നെ ചോദിക്കാം. എവിടെ പോയതായിരിക്കും? അവളുടെ റൂമിലും കാണാനില്ല, ഫോണും എടുക്കുന്നില്ല. ശിവൻ, എന്താ ഇവിടെ നടക്കുന്നത്? മാം, ആ കാറ്ററിംഗുകാരന്റെ ഫോൺ വന്നിരുന്നു. അവര് മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അവര് ലാൻഡ് ഫോണിലോട്ട് വിളിച്ചു. ഞാൻ അവരോട് എന്ത് പറയണം? എന്നാ പിന്നെ അയാളോട് നാളെ സാമ്പിളുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ശരി മാഡം. ഒന്ന് നിന്നേ. സൗമ്യ എവിടെയാണ്? അറിയില്ല മാഡം, ഞാൻ കണ്ടില്ല. എന്നാ ശരി, നീ പോയ്ക്കോ. സൗമ്യയുടെ പ്രോജക്ട് തീർന്നെങ്കിൽ അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയായിരുന്നു. ഇപ്പൊ അവളെ എവിടെയാന്ന് കാണുന്നില്ലല്ലോ. നല്ല ഭാരമുള്ള മുതല താഴെ. അമ്മച്ചിയാണ സത്യം, എനിക്കൊന്നും മനസ്സിലാവണില്ല ഏട്ടാ. ഒന്നുകിൽ എന്റെ ഗുഡ് ലക്ക് സോളിഡ്, അല്ലെങ്കിൽ എന്റെ ബാഡ് ലക്കിന്റെ കഷ്ടകാലം. തൊട്ടു തൊട്ടില്ലെന്നും പറഞ്ഞല്ലേ ഓരോന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. എന്തിനാണ് സംഭവിക്കുന്നത്? നിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എനിക്കിപ്പോ കഷ്ടകാലാണെന്ന് മനസ്സിലായി. നിന്നെ പോലെ ഒരു പമ്പര് വിഡ്ഢിയാണല്ലോ എനിക്ക് മോനായിട്ട് കിട്ടിയത്. ഇനി എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ട് എന്ത് കാര്യം? അനിയുടെ കാര്യം എന്താന്ന് വെച്ചാ ചെയ്യേ. അവക്ക് ശിവന്റെ ഫോൺ എങ്ങനെ വന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഈ കുഞ്ഞു കൊച്ചിനെ എന്താ ചെയ്യേണ്ടെന്ന് പറ. ഇതിപ്പോ ഒരു വയ്യാവേലി ആയല്ലോ. എന്നാ തൽക്കാലം ഞാൻ ഇപ്പൊ ഇതിനെ അണ്ടർഗ്രൗണ്ടിൽ അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തു വരാം. ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. ശരി, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ അനിയുടെ അടുത്തേക്ക് ചെല്ലേ. എന്താ നോക്കുന്നേ? ഇവൾക്ക് നല്ല ഭാരമുണ്ടമ്മേ. നിന്നെ ഞാൻ ഒന്ന് അങ്ങോട്ട് ചെല്ലടാ. നിന്നെ, നിന്റെ പൂച്ചക്കണ്ണ എവിടെ? ഇവന്റെ കാര്യം സൗമ്യ എവിടെ പോയതായിരിക്കും? അവളെ റൂമിലും കാണാനില്ല, ഫോൺ ചെയ്താ എടുക്കുന്നുമില്ല. മണികണ്ഠ. യെസ് മാഡം. നീ സൗമ്യയെ കണ്ടിരുന്നോ? അതെ മാഡം, ഇപ്പൊ ശിവൻ സാറിനോട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. എന്നാ ശരി, നീ പോയ്ക്കോ. ശരി. ശിവൻ.
എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് തണുപ്പിക്കാൻ എന്റെ മുൻപിൽ ഇപ്പൊ ഒരൊറ്റ വഴിയേ ഉള്ളു ശിവൻ. ആദ്യമായിട്ടാണോ ഞാൻ വെള്ളം ഒഴിക്കുന്നത്? എത്ര പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്? ഇതുവരെ ഒരിക്കലും ഇങ്ങനെ താൻ ബിഹേവ് ചെയ്തിട്ടില്ല.